എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മെഡിക്കൽ ടോപ്പിക് അല്ല. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായി. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. സാധാരണ രീതിയിൽ നമുക്ക് നമ്മൾ അറിയുന്ന ആളുകളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് പ്രത്യേകിച്ചിട്ട് വളരെ ചെറുപ്പക്കാരുടെയൊക്കെ ആവുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ നമ്മളത് വല്ലാതെ പിടിച്ചൊലയ്ക്കാറുണ്ട്, നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയി പോവാറുണ്ട് നമുക്കറിയുന്നവരുടെ. വളരെ അപൂർവമായിട്ടാണ് എന്റെ ജീവിതത്തിൽ, പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്കറിയാത്ത, നേരിട്ട് പരിചയമില്ലാത്ത ഒരാളുടെ മരണം, അതും വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പോസ്റ്റായി രാവിലെ കണ്ടപ്പോൾ എനിക്ക്, ഞാൻ ഇത്രത്തോളം ഒരു ഷോക്ക്ഡ് ആയ, അല്ലെങ്കിൽ ഇത്രത്തോളം പതറിപ്പോയ, അല്ലെങ്കിൽ ആ ദിവസം എനിക്ക് വല്ലാതെ എന്റെ മനസ്സ് അസ്വസ്ഥമായ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. കാരണം ഇതിനു മുമ്പേ എങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ അറിയുന്ന ആളുകളായിരിക്കും, എന്തെങ്കിലും പരിചയങ്ങളുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയില്ലെങ്കിലും വളരെ പ്രശസ്തരായിട്ടുള്ള ഇപ്പൊ സിനിമാ നടന്മാരെ പോലെയൊക്കെ അങ്ങനെയുള്ള ചില മരണങ്ങളായിരിക്കും. പക്ഷെ ഈ മരണം, ഇത് വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആ മരണ വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, അതിലെ ഒരു വളരെ സജീവമായിട്ടൊരു അതിലെ കുറെ പേരിൽ ഒരാളായിട്ടുള്ള രാഹുൽ എൻ കുട്ടി എന്ന് പറയുന്ന ആളുടെ മരണമാണത്. അദ്ദേഹത്തിന്റെ സത്യത്തിൽ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കാരണം ഞാൻ ഈ ഫുഡ് വ്ളോഗിംഗ്, എനിക്ക് ഭക്ഷണത്തിനോട് ഓവറായിട്ടുള്ള ഒരു പ്രിയമുള്ള ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് വ്ളോഗിംഗ് ഞാൻ അധികം ഫോളോ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യാറുള്ളത് പല, എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഗതികളാണ് ഞാൻ ഇൻസ്റ്റയിൽ നോർമലി ഫോളോ ചെയ്യാറുള്ളത്. ഫുഡ് വ്ളോഗിംഗ് എന്റെ ഒരു ഇൻട്രസ്റ്റഡ് ടോപ്പിക് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും കാണാറില്ല. പക്ഷേ ഒരു ദിവസം ഇങ്ങനെ, ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ദിവസം, അതായത് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഒരു 4 ദിവസം മുന്നേ, ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ പോപ്പപ്പ് ആയി വന്നു. അപ്പോൾ അതിലൊരു ഉണ്ണിയപ്പം പിടിച്ച ഒരാളായിരുന്നു അതിലെ ആ വീഡിയോയില്. അപ്പൊ ഒരു അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ണിയപ്പം പിടിച്ച ഒരാൾ. അപ്പൊ എന്തുകൊണ്ടോന്ന് അറിയില്ല, എനിക്കതൊന്ന് കാണണം എന്ന് തോന്നി, ഞാനത് പ്ലേ ചെയ്തു. അപ്പോ അപ്പോഴാണ് ഞാൻ ഈ ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന് പറയുന്ന ആ ഒരു പേജിലാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ കണ്ടു ഈ ഒരാള്. അപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ ആള് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഞാൻ കണ്ടത് ഇടപ്പള്ളിയുള്ള ഒരു ഗണപതി അമ്പലത്തില്. നമുക്കൊക്കെ അറിയുന്ന പോലെ ഗണപതി അമ്പലത്തിലെ അപ്പം, ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ഗണപതി അമ്പലമുണ്ട് മണ്ണാർക്കാട്. അവിടെയും ഒറ്റയപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു, ഞങ്ങളൊക്കെ എപ്പോഴും എന്റെ അമ്മ എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും പോയി കഴിക്കുന്ന ഒരു കൂട്ടപ്പം, ഉണ്ണിയപ്പം കഴിച്ചിരുന്ന ഒരു വഴിപാടാണ്. അപ്പൊ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം, ആ ഓർമ്മകൾ കൊണ്ടായിരിക്കാം എനിക്കിത് കാണാൻ തോന്നിയത്. അപ്പോ അദ്ദേഹം ആ ഒരു വ്ളോഗിൽ ചെയ്തത് ആ അമ്പലത്തെ പറ്റിയും അവിടെ കഴിക്കുന്ന ഉണ്ണിയപ്പത്തെ പറ്റിയും അതിന്റെ സ്വാദിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പോ ഞാനും എന്റെ പഴയ പല അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഓർമ്മകളിലേക്ക് പോയി. കാരണം എന്റെ അമ്മ ഈ തൊട്ടപ്പുറത്തുള്ള ആപത്തുകാത്ത ഗണപതി അമ്പലത്തിലും, അതുപോലെ തന്നെ ഈശ്വരമംഗലം എന്ന് പറയുന്ന ശ്രീകൃഷ്ണപുരത്തുള്ള ഈശ്വരമംഗലം ഗണപതി അമ്പലത്തിലൊക്കെ ഇങ്ങനെ അപ്പം കഴിപ്പിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പരീക്ഷ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പിറന്നാളിന്, അങ്ങനെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും എന്റെ അമ്മ അത് കഴിപ്പിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്കത് റിലേറ്റ് ചെയ്യാൻ തോന്നി. ഈ ഫുൾ വീഡിയോ ഞാൻ കണ്ടു. അതിൽ തന്നെ അദ്ദേഹം ആ പറഞ്ഞു വെച്ച് അതിന്റെ ആ ഒരു രസം, അദ്ദേഹത്തിന്റെ വർത്തമാനത്തിന്റെ ഒരു രസമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസന്റേഷന്റെ ഒരു രസമായിരിക്കാം, എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നി അദ്ദേഹത്തോട്. അതായത് നമുക്ക് മനസ്സുകൊണ്ട് ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു കണക്ഷൻ തോന്നില്ലേ, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം തോന്നില്ലേ. അപ്പോ ഞാൻ എന്തുകൊണ്ട് അറിയില്ല ഈ കൊച്ചി ഈറ്റ് ഞാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചു. എനിക്ക് ഈ രാഹുലിന്റെ ആ ഒരു പ്രസന്റേഷന്റെ ഒരു മാധുര്യം കൊണ്ടായിരിക്കാം, ആ ഉണ്ണിയപ്പത്തിന്റെ മധുരം പോലെ തന്നെ അതിൽ അദ്ദേഹം അത് കണ്ടവർക്കറിയാം, അദ്ദേഹം അതിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് അതിന്റെ ഉള്ളില് പഴമുണ്ട്, അപ്പൊ അത് കഴിക്കുന്ന സമയത്ത് അതിന്റെ മണം വരും, അത് പ്രത്യേകിച്ച് ചൂടോടെ കിട്ടുമ്പോൾ എന്ത് ടേസ്റ്റാണ്. അപ്പൊ ഞാൻ എന്റെ പല ഓർമ്മകൾ അങ്ങനെ ഗണപതി അമ്പലങ്ങളും ഉണ്ണിയപ്പവുമായിട്ട് റിലേറ്റ് ആയിരിക്കുന്നത് കൊണ്ടും എന്റെ അമ്മയുടെ ഓർമ്മകള് അതിൽ കണക്ടഡ് ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പ്രസന്റ് ചെയ്ത മനുഷ്യനും എന്റെ മനസ്സിൽ പതിഞ്ഞു. ഞാൻ ആ ഒരു പേജ് ജസ്റ്റ് 4 ദിവസം മുമ്പേ ഫോളോ ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് മിനിഞ്ഞാന്നല്ലേ അദ്ദേഹം മരിക്കുന്നത്, അതെ മിനിഞ്ഞാന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റയിൽ, അപ്പൊ നമ്മൾ ഒരു പേജിനെ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റുമല്ലോ, സ്റ്റോറി, നമ്മൾ സ്റ്റാറ്റസ് എന്നല്ല ഇൻസ്റ്റയിൽ സ്റ്റോറി. അപ്പൊ ഞാൻ ജസ്റ്റ് രാവിലെ എടുത്ത സമയത്ത് സ്റ്റോറിയിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടു. അപ്പോ ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചില്ല, ഫോട്ടോ കണ്ടുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കി.
അപ്പോ ക്ലിക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഞാൻ വായിച്ചത് ഇദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ്. ഇങ്ങനെ ആ പേജിലുള്ള പേജിൽ അവർ പറഞ്ഞിരിക്കുകയാണ്, അവരുടെ ഈ രാഹുൽ മരിച്ചു എന്ന വാർത്ത അവർ ഷെയർ ചെയ്തിരിക്കുകയാണ് അവരുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം. എനിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു എന്താ പറയാ, വേദനയാണോ ഒരു കൊളുത്തിവലിക്കലാണോ എന്താന്ന് എനിക്ക് പറയാൻ സാധിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബന്ധവും അല്ലെങ്കിൽ ഒരു തരത്തിലും എനിക്കറിയാത്ത ഏതോ ഒരു അജ്ഞാതനായിട്ടുള്ള ഒരാള് വളരെ 4 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുകയും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ മരണവാർത്ത കേൾക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്, പിന്നെയാണ് അതൊരു ആത്മഹത്യയാണെന്ന് അറിഞ്ഞത്. അത് കേട്ടപ്പോൾ കൂടുതൽ മനസ്സ് എനിക്ക് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി. കാരണം മരണം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ ഒരു അപകടത്തിൽ മരിച്ചു എന്നതിനേക്കാൾ പെയിൻഫുൾ ആണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം നിർത്തി എന്ന് പറയുന്ന ഒരു ആത്മഹത്യയാണെന്നുള്ളൊരു വാർത്ത കൂടി കേട്ടപ്പോൾ ഞാൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി. ഞാനപ്പോൾ ആലോചിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും എന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റിവിറ്റിയാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. അദ്ദേഹം സന്തോഷത്തോടുകൂടി നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി വളരെ ഭംഗിയായിട്ട്, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ അങ്ങനെ ചെയ്ത ഒരാളുടെ മനസ്സിൽ എത്രത്തോളം സംഘർഷങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോ ഒരു ആത്മഹത്യ ചെയ്യാൻ തക്കവണ്ണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 വയസ്സിലൊരു കുട്ടി ഉണ്ട്, വളരെ കുഞ്ഞൊരു വാവ, ഭാര്യയുണ്ട്. അപ്പൊ അവരെയൊക്കെ തനിച്ചാക്കി ഒരു ആത്മഹത്യ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആലോചിച്ചത് പെട്ടെന്ന് ആലോചിച്ചത് ഇങ്ങനെ പുറത്തേക്ക് ചിരിക്കുന്ന മുഖങ്ങളുടെ അല്ലെങ്കിൽ പുറത്തേക്ക് വളരെ നന്നായി പെരുമാറുന്ന ഒന്നുമില്ലാത്ത രീതിയിൽ ഓ ഇവരൊക്കെ ഇന്ന് നന്നായിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നലുകൾ തരുന്ന പല മുഖങ്ങളുടെയും പുറകിൽ എന്തൊക്കെ തരം സംഘർഷങ്ങളും എന്തൊക്കെ തരം ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരുന്നിരിക്കണം അല്ലെ, അല്ലെങ്കിൽ എന്തൊക്കെ ആവണം. എനിക്കത് ആ ഒരു ചിന്ത, ഇപ്പൊ നമ്മളൊക്കെ ഇത്തരത്തിൽ പല പല സ്ട്രെസ്സുകളുമായിട്ട് ജീവിക്കുന്നവരാണ്, പക്ഷെ എങ്കിൽ പോലും എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ ഒരു മാസ്ക് മുഖംമൂടി വെച്ച് ജീവിക്കുന്നുണ്ട്. അവർ പുറമേക്ക് ചിരിക്കുന്നുണ്ട്, എല്ലാവരെയും ചിരിപ്പിക്കുന്നുണ്ട്, എല്ലാവരെയും രസിപ്പിക്കുന്നുണ്ട്, അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, അവർ വളരെ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ മുഖത്തിന്റെ പിന്നിൽ അവരുടെ മനസ്സിൽ അവർ പല തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും സ്ട്രഗിളും ഒക്കെ അവര് ഓരോ ദിവസവും ഇങ്ങനെ ചിരിക്കാൻ, നമ്മുടെ മുമ്പിൽ ചിരിക്കാൻ അവർ കുറെ പണിപ്പെടുന്നുണ്ടാവണം അല്ലെ. അപ്പോ ആളുകളുടെ ശരിക്ക് പിന്നിലെ കരച്ചില് പലപ്പോഴും നമ്മൾ കാണാറില്ല. അതിപ്പോ നമ്മുടെ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ ജനറലി പറയാണ്. പക്ഷെ നമ്മളിപ്പോ അല്ലാതെ ഈ ഒരു ആളെ ഞാൻ നോക്കിയപ്പോ എന്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം പറഞ്ഞാൽ അവരൊരു കൂട്ടായ്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന് പറയുന്ന അങ്ങനെ കുറെ പേര് അങ്ങനെ ഫുഡ് ബ്ലോഗിംഗ് ചെയ്യുന്നവരെ കുറച്ച് പേര് ഒരു കൂട്ടായ്മയാണ് ആ ഒരു പേജ്. അപ്പോ ബേസിക്കലി അദ്ദേഹത്തിന് നല്ല കൂട്ടുകാരുണ്ട്, നല്ലൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു കോഫി ഷോപ്പ് തുടങ്ങിയെന്ന് കേൾക്കുന്നു. അങ്ങനെ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് എല്ലാം തികഞ്ഞ ഒരാൾ എന്ന് തോന്നിപ്പിക്കുന്ന, ഇദ്ദേഹത്തിനൊക്കെ വളരെ സന്തോഷമായിരിക്കുമല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്നാണ് രാഹുൽ പെട്ടെന്ന് അതെല്ലാം ഒറ്റയടിക്ക് നിർത്തി വേറൊരു രോഗത്തിലേക്ക് പോകാനുള്ള തീരുമാനം സ്വയം എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെ, നമ്മുടെ ഇന്നർ സർക്കിളില് എല്ലാവരുടെ എല്ലാ കാര്യത്തിലും പോയി ഇടപെടാനും അവരെ നിരീക്ഷിക്കാനും നമുക്ക് പറ്റിക്കോണമെന്നില്ല. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പുറമേക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഇത്തരത്തിൽ പല 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 ടെൻഷൻസ് ഉണ്ടെന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, ഇപ്പോ രാഹുല് വളരെയധികം സ്ട്രെസ്സിലൂടെയാണ് പോയിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് പിന്നെ പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ പുറമേക്ക് ചിരിച്ച് ഉള്ളിൽ കരയുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരായിക്കൊള്ളട്ടെ, അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, അവർക്ക് നിങ്ങളുടെ സമയം കൊടുക്കുക, അവരെ കേൾക്കുക. ദയവ് ചെയ്തിട്ട് അവർക്കൊരു മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിന് മടിക്കാതെ അവരെ അതിന്, ചിലപ്പോൾ അവര് സ്വയം തോന്നി അതിനൊന്നും പോയിക്കൊള്ളണമെന്നില്ല. അപ്പോ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവർക്ക് ഇത്തരത്തിലൊരു ചിന്ത വരാതെ അല്ലെങ്കിൽ അതിലേക്ക് അവർ പോകാതെ ഇരിക്കാനുള്ളൊരു ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവർക്കൊരു മെഡിക്കൽ ഹെൽപ്പ് വേണം, ഒരു കൌൺസിലിംഗ് വേണം, ഒരു സൈക്യാട്രിസ്റ്റ് സഹായം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ കൊണ്ടുപോവുക തന്നെ വേണം. അല്ലെങ്കിൽ ഇങ്ങനെയൊരു നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോഴായിരിക്കാം, ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ അവനെ കൊണ്ട് ഒന്ന് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അവന്റെ കൂടെ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ, അവനെ ഞാൻ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള എങ്കിൽ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സമയം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും, ആ ആളെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഒരു കാര്യം പറയണം എന്ന് തോന്നി. കാരണം ഇപ്പോഴും എനിക്ക് പലരും പോസ്റ്റുകൾ ഇടുമ്പോൾ രാഹുലിന്റെ മുഖം കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഭാര്യയെക്കുറിച്ച് ആലോചിച്ച്, ആ കുഞ്ഞ് പിഞ്ചു കുഞ്ഞിനെ പറ്റി ആലോചിച്ച്,
ഇതിപ്പോ രാഹുലിനെ എനിക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ആരോ ആണെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു ടോക്ക് ചെയ്യണമെന്ന് തോന്നി. നമുക്ക് ചുറ്റും എത്രയോ രാഹുൽമാർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, പല 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 ഉൾവലിവുകളായിട്ട്, പല 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 സ്ട്രഗിളുകളായിട്ട്. അവരെ അത് നിങ്ങളുടെ ആരെങ്കിലും ആണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളെ അറിയുമെങ്കിൽ ദയവചെയ്ത് അതിനെ ഒരിക്കലും ലഘൂകരിച്ച് കാണാണ്ടേ. ഇതൊക്കെ നിന്റെ വെറുതെ ഉള്ള തോന്നലാണ്. നമ്മൾ അങ്ങനെയാണ് എപ്പോഴും അല്ലെ, പലരും ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഡിപ്രഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിന്റെ തോന്നലാണ്, ഇതൊന്നും ഒന്നുമില്ല, ഇതൊക്കെ ഒന്ന് പുറത്ത് പോയി ചില്ല് ഔട്ട് ചെയ്താൽ മാറുന്നതേ ഉള്ളൂ, ഇത് പുറത്ത് പോയി രണ്ട് ബിയർ അടിച്ചാൽ മാറുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു യാത്ര പോയാൽ മാറുന്നതേ ഉള്ളൂ, ഇതൊക്കെ നിന്റെ തോന്നലാണ്, നിനക്ക് എന്തിന്റെ കുറവാണ്, നിനക്ക് എന്താ പ്രശ്നം, എന്താ നിന്റെ പ്രോബ്ലം എന്നൊക്കെ ചോദിച്ച് പലപ്പോഴും നമ്മൾ അതിനെ ലഘൂകരിച്ച് കാണാൻ, പലപ്പോഴും അവരെ ചേർപ്പിക്കാനായിരിക്കാം നമ്മൾ പറയുന്നത്. പക്ഷെ അത് ഇന്നിഫെക്ട്, അവർക്ക് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുക. അപ്പൊ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ പറയുമ്പോൾ അതിനെ കുറച്ചു കാണാനോ കളിയാക്കാനോ ലഘൂകരിച്ച് കാണാനോ ശ്രമിക്കരുത്. അവർ ചിലപ്പോൾ മനസ്സിൽ അത്രയും വലിയ സംഘർഷത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ദയവ് ചെയ്ത് അവർ ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്ന സമയത്ത് പ്ലീസ് ട്രൈ ടു ഹെൽപ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് പറയണമെന്ന് തോന്നി. ഇനിയിപ്പോൾ നമുക്ക് രാഹുൽ നമ്മുടെ ഇടയിൽ ഇല്ല. രാഹുലിന്റെ ആത്മാവിന് നിത്യശാന്തി നേരാനേ നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. ആ രാഹുലിന്റെ ഒരു വേർപാട് സഹിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ചും ഭാര്യയ്ക്കും കുഞ്ഞിനും അച്ഛനും അമ്മയ്ക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാനേ നമുക്കൊക്കെ സാധിക്കൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു, എനിക്ക് വളരെയധികം എന്തോന്നറിയില്ല, കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ പോയി. ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ, എൻ്റെ അമ്മയുടെ മരണം, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഈ ഒരു മൂന്നാല് ദിവസത്തിൽ പോയി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. താങ്ക് യു.